ഞാൻ ജയനടുത്ത് കേട്ട അവസാനത്തെ ശബ്ദം ഈ താങ്ക് യു സാറാണ്. അന്നൊന്നും ഏഴിലേസിൻ്റെ അടുത്ത് രണ്ടര കോടി കളക്ട് പറ്റില്ല. ഉടനെ തെലുങ്കിൽ എനിക്ക് പടങ്ങൾ കിട്ടി, ഹിന്ദിയിൽ പടം കിട്ടി. ഞാൻ കാരണം എൻ്റെ സുഗുവിൻ്റെ ഭാവി വരെ നഷ്ടപ്പെടുന്നു. വയലാർ രവി മാത്രം പറയുന്നുണ്ടായിട്ടുണ്ട്. ജയൻ മരിക്കുന്ന ദിവസം സാറിൻ്റെ സിനിമ ദീപം, ജയൻ തന്നെ അഭിനയിച്ച ദീപം വരുന്നൊന്ന് തിയേറ്ററിലുണ്ട്. നവംബർ 14-ന് ദീപം റിലീസ് ചെയ്യുന്നു, നവംബർ 16-നാണ് ജയൻ മരിക്കുന്നത്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്, തിയേറ്ററിൽ എഴുതി കാണിച്ചു ഇങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടൻ ജയനെ പന്തിരിച്ചു വന്ന ആളുകളെല്ലാം ഇറങ്ങി ഓടി എന്ന് പറഞ്ഞു. അപ്പം സാറ് സംവിധാനം ചെയ്ത സിനിമയാണ്, ആ സിനിമയിൽ ഏതെങ്കിലും തരത്തിൽ അത് എഫക്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആദ്യം കണ്ടുമുട്ടിയ ജയൻ അതൊക്കെ എന്നും നമ്മുടെ മനസ്സിലാണ്. ഒരു പ്രത്യേക രൂപം, ഒരു പ്രത്യേക മനുഷ്യൻ, ഒരു ഒരു താരാ ഹോട്ടൽ. എന്നിട്ട് വേണ്ടത് ഇപ്പോഴത്തെ എസ് യു ടി പറഞ്ഞ ഹോസ്പിറ്റൽ അന്നത്തെ താരാ ഹോട്ടലാണ്. അപ്പോൾ അവിടെ നമ്മുടെ ജേസി സാറിൻ്റെ പടം, ജയഭാരതിയും കമലഹാസനും ഒക്കെ അഭിനയിച്ച പടം, അതിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ ഞാൻ അവിടെ ജേസി സാറിൻ്റെ റൂമിലേക്ക് കയറിപ്പോൾ വരാന്തിയിൽ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരാൾ നിൽക്കണം. അപ്പോൾ ഞാനും സത്യനും ഉണ്ട്. അപ്പോൾ സത്യൻ പറഞ്ഞു, സത്യ ഇവിടെ ആരും ഈ കാലത്ത് നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ജയസാർ റൂം കയറി കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ അവിടേക്ക് ജയൻ കയറി വന്നു. അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആ ജയനെ ഇപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ല. അന്ന് അതിനുശേഷം എന്ന് എറണാകുളത്ത് വരുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാറാവുന്നതിന് മുമ്പും സ്റ്റാറായ ശേഷവും നമ്മൾ വരുന്നു അറിഞ്ഞാൽ, സാർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവും കാറുമായിട്ട്, സാർ വേറെ വണ്ടി എടുക്കരുത്, വേറെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത്, ഞാനിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് എന്നും ബ്രേക്ക്ഫാസ്റ്റ് തരും, എന്നും ഞങ്ങളെ കാറിൽ റൂമിലേക്ക് കൂട്ടിയിട്ട് പോകും, അതുപോലെ എന്ന് പോവുകയാണെങ്കിൽ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടൊന്ന് ഇറക്കി തരും. ഇറക്കി തരുന്നില്ല മാത്രമല്ല, കുറേ ചിപ്സും, ചക്കയുടെ സീസണാണെങ്കിൽ 2 ചക്ക വാങ്ങിത്തരും, ഇത് മഡ്രാസ് കിട്ടാത്ത സാധനമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സ്നേഹിച്ച് കൊല്ലുന്ന മനുഷ്യനായിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ കോളിലക്കം ഷൂട്ടിങ് നടക്കുമ്പോൾ അതിലേക്ക് ജയൻ്റെ കൂടെ കോമ്പിനേഷൻ സുകുമാരനെ കിട്ടണം. അപ്പം ഞാനും സുകുമാരനും ശ്രീവിദ്യയൊക്കെ തൃശ്ശൂർ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. ജോൺ പോൾ എഴുതി നമ്മുടെ കാക്കനാടിൻ്റെ നോവൽ അഭിമന്യു അത് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോഴാണ് സുഗുണാസ്കീൻ ഹരിഹരൻ എന്നെ വിളിക്കാനുള്ളൊരു മടി കൊണ്ട്, കാരണം അവർക്ക് വേണ്ടി പലപ്പോഴും കോളിലക്കം പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി തന്നെ പല ആർട്ടിസ്റ്റുകളും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ വായിക്കില്ലയോ എന്നൊരു സംശയമുള്ളതുകൊണ്ട് അവർ ജയനെ കൊണ്ട് പറഞ്ഞു, ഒന്ന് ചന്ദ്രനോട് പറഞ്ഞാൽ ഒന്ന് റെഡിയാക്കണം, നാളെ സുകുമാരൻ കിട്ടിയാലേ നമ്മുടെ ക്ലൈമാക്സ് തീരുള്ളൂ എന്ന്. അപ്പോൾ അന്ന് അതിൻ്റെ 2 ദിവസം തലേദിവസം മറ്റേ ദീപം റിലീസായ സമയമാണ്, ദീപം നവംബർ 14 റിലീസ്, അതെ റിലീസ് ചെയ്തു. അപ്പോൾ ആ ദീപം റിലീസായ സമയത്ത് അത് ഭയങ്കര ഹാപ്പിയായിട്ട് നന്നായി സൂപ്പറായിട്ടേ പോണു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി രാവിലെ ജയൻ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഉച്ചയ്ക്ക് വിളിച്ചതിന് ചന്ദ്ര സാർ ഒരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് എന്താകും അവർ നല്ല ഈ കോളിലൊക്കെ ഷൂട്ടിംഗ് കൂടെ നടക്കണം, നാളെ ക്ലൈമാക്സ് എടുക്കണം, സുകുമാരനെ ഒന്ന് കിട്ടണം, ഞങ്ങൾക്ക് 2-3 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ, ഒന്ന് അയച്ചുതരാമോ? ഞങ്ങൾ ജയേട്ടാ ഭയങ്കര ടൈറ്റാണ് വീട്ടില, സാർ എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞിട്ട് വേണം, ഇത് കഴിച്ച് തീർത്ത് കിട്ടിയാൽ മതി പറഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ തടവറ തീർക്കണ്ടേ? അപ്പോൾ തടവറയിൽ 3/4 ഭാഗവും ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നു, കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ആ ശരി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ എങ്ങനെ അയക്കാം ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ സുകുമാരനോട് പറഞ്ഞ് ഞാൻ വൈകുന്നേരം നേരത്തെ ഷൂട്ടിംഗ് തീർത്ത് ആ വൈകുന്നേരത്തെ നവംബർ 15 വൈകിട്ട് ട്രെയിനിൽ കയറ്റി വിടുന്നു തൃശ്ശൂരിൽ നിന്ന്. സുകുമാരൻ പോയി, അവിടെ എത്തിയിട്ട് രാവിലെ എന്നെ വിളിച്ച് താങ്ക്സ് പറഞ്ഞു ജയൻ. സുകുമാരൻ എത്തി, ഞങ്ങൾ ഷൂട്ടിങ്ങിന് ചന്ദ്രകുമാർ സാർ താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ജയൻ്റെ അടുത്ത് കേട്ട അവസാനത്തെ ശബ്ദം ഈ താങ്ക് യു സാറാണ്. പിന്നെ ഞാൻ കേട്ടു, അപ്പോൾ പറഞ്ഞു ദീപം നന്നായി പോകുന്നു എന്ന് പറഞ്ഞു, നമുക്ക് തടവറയും അതുപോലെ ആക്കണം എന്നൊക്കെ പറഞ്ഞു, ചിരിച്ചു. എന്നിട്ട് ഒക്കെ താങ്ക് യു സാർ, സുകുമാരൻ വന്നു, ഞാൻ ഇന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും തീർത്ത് ഉടനെ തന്നെ പറഞ്ഞയക്കാം, സാറിന് നാളെ ഷൂട്ടിങ് നടത്താം. ഞാൻ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു ഞാൻ വിട്ടു. പിന്നെ ഞാനിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു, ഞാനൊന്നും അറിയില്ല. വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ട് പോയിരിക്കുകയാണ്, ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ അങ്ങനെ സീരിയസായി എടുത്തില്ല, പിന്നീട് അറിഞ്ഞത് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല, കാരണം എനിക്ക് മറക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ കാവൽമാടം പറഞ്ഞ സിനിമ അഗസ്റ്റ്യൻ പ്രകാശ് പറഞ്ഞ പ്രൊഡ്യൂസർ പഠിച്ചു, കമലായിരുന്നു അതിൻ്റെ കഥ, ഡോക്ടർ ഭാഷൻ സ്ക്രിപ്റ്റ് എഴുതി. അങ്ങനെയാണ് കമല എൻ്റെ കൂടെ വന്നത് ആദ്യമായിട്ട്. അപ്പോൾ വന്നിട്ട് ആ കാവൽമാടം അത്ര വിചാരിച്ച പോലെ സക്സസ് അല്ല. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ദീപൻ ഷൂട്ടിങ് നടക്കുമ്പോൾ എന്നെ വന്ന് കണ്ടു പറഞ്ഞു, ഞാൻ വളരെ തകർന്നു പോയി, ഇനിയൊരു പടം തുടങ്ങാനുള്ള ഫണ്ട് എൻ്റെ കയ്യിലില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എന്നെ രക്ഷിക്കൂ എന്ന് കൊണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ഞാൻ കാരണം ഒരു പ്രൊഡ്യൂസർ സഫർ ചെയ്യുന്നത് എനിക്ക് പറ്റില്ല, അതുവരെ ആരും തോറ്റിട്ടുമില്ല എൻ്റെ പടങ്ങളുകൊണ്ട്. ഞാൻ പറഞ്ഞു ശരി സാറില്ല, നമുക്ക് സാധനം പ്ലാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇപ്പോൾ ജയൻ നല്ല മാർക്കറ്റിൽ നിൽക്കണം, നമുക്ക് ജയനെ വെച്ച് ചെയ്യാം അടുത്ത പടം, ഞാൻ ജയനോട് സംസാരിക്കാം, പേടിക്കണ്ട. ഞാൻ ഈ
തടവറയുടെ സബ്ജക്റ്റ് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു ചന്ദ്രൻ പറഞ്ഞ അവർ കിട്ടണമെങ്കിൽ ഓക്കെ എൻ്റെ കൊടുക്കാൻ കാശൊന്നുമില്ല. അത് സാരല്ലേ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ദീപത്തിൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് ഞാനൊരു 50,000 രൂപ തരാൻ പറയുകയാണ് എൻ്റെ അക്കൗണ്ടിൽ തരാൻ പറഞ്ഞിട്ട് അതുമായിട്ട് അഗസ്റ്റ്യം ഗാസിനെ കൊടുത്തോളൂ, ഇത് കയ്യിൽ വെച്ചോളൂ, പോകുമ്പോൾ ജയൻ ഒരു 25,000 രൂപ അഡ്വാൻസ് കൊടുത്തോളൂ, ബാക്കി കയ്യിലിരിക്കട്ടെ, ചിലവിനും വേണം, പിന്നെ മദ്രാസിൽ പോയിട്ട് സീമയ്ക്കും ഒരു 10 രൂപ അഡ്വാൻസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു. അതുമായിട്ട് അപ്പം തന്നെ ജയൻ അവിടെ തന്നെ ഉണ്ട്, ഷൂട്ടിംഗ് നടക്കുകയാണ് ദീപത്തിൻ്റെ, അവിടെ പോയി ജയനെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ ഉടനെ ചോദിച്ചു ചന്ദ്ര സാർ എന്താണ് പ്രകാശ് വന്നിട്ടുണ്ട് എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നല്ല പടമായിരിക്കും, സൂപ്പർ ഹിറ്റാവും, നമുക്ക് ചെയ്യാം സബ്ജക്റ്റൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ സാർ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു സാറ് പറഞ്ഞു എന്ന് പറഞ്ഞു, അദ്ദേഹം എല്ലാം പറഞ്ഞു, സാറാണ് കാശ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് കാശ് വാങ്ങിക്കുന്നില്ല, ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം ഓക്കെ, എന്നിട്ട് ആ കാശ് തിരിച്ചു കൊടുത്തു. കാശ് തിരിച്ചു ഡേറ്റ് പറഞ്ഞു, നിങ്ങൾ ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരച്ചോളൂ, ഞാൻ ഫ്രീയാണ്, ഞാൻ മറ്റാർക്കും കൊടുക്കില്ല എന്നൊക്കെ. അങ്ങനെ ജയൻ അഡ്വാൻസ് വാങ്ങിക്കാതെ ഈ തടവരൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ ഇടയ്ക്കെപ്പോഴേക്ക് പേയ്മെൻറ്റ്സൊക്കെ കൊടുത്തിരുന്നു, കൊടുത്തു വർക്ക് ചെയ്തു. അപ്പോൾ ഭയങ്കര സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്, ദീപത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, തടവരുടെ വർക്ക് നടക്കുന്നുണ്ട്, രണ്ടും നടക്കുന്നുണ്ട്, ഭയങ്കര ഇത്. അപ്പോൾ സീമ എടുത്ത് പോയി പറഞ്ഞപ്പോൾ സീമയും അതുപോലെ തന്നെയായിരുന്നു. ചന്ദ്രേട്ടനല്ലേ പറഞ്ഞത് ഞാൻ കാശ് പിന്നെ വാങ്ങിക്കാറുണ്ട്, സീമയും കാശ് വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു അത് ഉടനെ ബിസിനസ്സായി, ബിസിനസ്സായപ്പോൾ പിന്നെ ഞാൻ എല്ലാവർക്കും കാശ് കൊടുക്കാൻ പറഞ്ഞു, എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ വളരെ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ ഷൂട്ടിംഗ് നടന്നു. അവസാനത്തെ ഒരു 3 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് കുറച്ച് പാച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ച കുതിരയെ കിട്ടിയില്ല, ജയന തടവറയിൽ ഒരു പ്രത്യേക കുതിര ഉണ്ടായിരുന്നു, ആ കുതിരയെ കിട്ടിയില്ല, അത് വേറെ ഒരു തമിഴ് പടത്തിന് രജനീകാന്ത് കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഷൂട്ടിംഗ് മാറ്റിവെച്ചു, എന്നിട്ട് അത് പിന്നെ വന്നിട്ടെടുക്കാറുണ്ട്. അതിനിടയ്ക്കാണ് ഞാൻ വേറെ ഷൂട്ടിംഗ്, അന്ന് ഒരുപാട് പടങ്ങൾ ചെയ്യുന്ന സമയമുണ്ട്, ഞാൻ അപ്പോഴേക്കും അഭിമന്യുവിൻ്റെ വർക്കിന് വേണ്ടി തൃശ്ശൂർ വന്നു, ജയനും വേറെ ഷൂട്ടിങ്ങിനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം നിന്ന് ആ മനുഷ്യന് എന്തൊക്കെ സ്വപ്നവും പ്രതീക്ഷയായിരുന്നല്ലോ, തടവറ കഴിഞ്ഞിട്ട് നമുക്കൊരു ഈ ആൾ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പടം ചെയ്യണം ചന്ദ്ര സാർ, സാറിന് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനതിന് നല്ല പ്രൊഡ്യൂസേഴ്സിനെ തരാം, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രതീക്ഷകൾ തന്നിരുന്നു. കഴിഞ്ഞിട്ട് പിന്നെ ഒരു 88 പിന്നെ ഒരു വേറൊരു ആദിപാപം സിനിമ സംഭവിക്കുന്നത്, അതുവരെയുള്ള സാറിൻ്റെ എല്ലാ സിനിമകളിൽ നിന്നും മാറിയിട്ട് ആദിപാപം സംഭവിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുഴുവനും തന്നെ എല്ലാ ഭാഷയിലേക്കും റീമേക്ക് അല്ല ഡബ് ചെയ്തു, അത് ഒരു വൻ വിജയം തന്നെയായിരുന്നു. പിന്നെ കംപ്ലീറ്റ് സാറ് ആ ഒരു തരത്തിലുള്ള സിനിമകളിലെ അതിൻ്റെ ഒരു കുത്തൊഴുക്കിൽ പെട്ടുപോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെങ്ങനെ സാറ് മനഃപൂർവ്വം സാറ് തിരഞ്ഞെടുത്തതൊക്കെ സംഭവിച്ചു പോയതാണോ അതിൻ്റെ ഒരു വിജയം? സംഭവിച്ചു പോയെന്ന് പറയാനുള്ളൂ, ഞാനും ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഫിലിം ഞാൻ ഒരിക്കലും ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചു പ്ലാൻ ചെയ്ത് പോയതല്ല, സംഭവിച്ചു ഒരിക്കലും സംഭവിച്ചു അല്ല. ആദ്യത്തെ പടം തൊട്ട്, ആദ്യത്തെ പടം ചെയ്ത് കോമഡിയാണ്, സെക്കൻഡ് ഭയങ്കര ഹെവി മെലോ ഡ്രാമയാണ് കളിച്ചത്, മൂന്നാമത്തെ വേറൊരു ഫാമിലി ഡ്രാമയായിരുന്നു, നാലാമത്തെ അതിനേക്കാൾ വ്യത്യസ്തമായിട്ടൊരു ലവ് സ്റ്റോറിയാണ്. അങ്ങനെ മാറി 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 കളിച്ചു. ഒന്ന് ഞാൻ ഇന്നലെ പിടിച്ചു നിൽക്കണമെന്നായിട്ട്, പക്ഷേ എനിക്ക് എല്ലാ വെറൈറ്റിയും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുമാത്രം എനിക്ക് സാധിച്ചു. അങ്ങനെ നിൽക്കുന്ന കാലത്താണ് ഇവരൊക്കെ അപ്പോഴേക്കും സ്റ്റാൾസായി, സിനിമയുടെ സ്റ്റൈലും മാറി തുടങ്ങി. നമ്മൾ പലവിടെയും ആർട്ടിസ്റ്റുകൾക്ക് കഥ കേൾക്കാൻ സമയമില്ല, അവരുടെ സെക്രട്ടറിമാർ കേൾക്കണം, അവർ കഥ അപ്രൂവൽ ആവണം. അപ്പോൾ ഞാൻ സിനിമ ചെയ്ത കാലഘട്ടത്തിൽ നമ്മൾ കഥ തീരുമാനിക്കും, അത് നസീർ സാറിന് പറ്റിയ റോളാണോ, മധു സാറിന് പറ്റിയതാണോ, സോമന് പറ്റിയാണോ, സുമാറിന് പറ്റിയാണോ ഒക്കെ ചിന്തിക്കും, ചെയ്യുന്നു, കഥ പറയണു, സെറ്റിൽ വരുന്നു, ഡിസ്കസ് ചെയ്യുന്നു, കഥ ഇൻവോൾവ് ആകുന്നു, ചിലപ്പോൾ ഒരു പ്രാവശ്യം അവർ സ്ക്രിപ്റ്റ് വായിക്കും, ചെയ്യും. അങ്ങനെയൊന്നും അതെന്ന രീതി മാറിയപ്പോൾ എനിക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന കാലത്താണ് ഈ ഞാൻ ഇംഗ്ലീഷ് ഫിലിംസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി, അതിനുവേണ്ടി ബാംഗ്ലൂർ പോയി. അപ്പോൾ ആ റൂമിൽ താമസിക്കുമ്പോൾ അന്ന് രാത്രി വായിക്കാനൊന്നും കിട്ടാത്തപ്പോൾ അവിടെ ഒരു ബൈബിൾ ഇരിക്കണ്ടായിരുന്നു, അതെടുത്ത് മറിച്ച് നോക്കിയപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ആരംഭം ചെയ്യുന്ന ചാപ്റ്റർ കയറി വരുന്നത്. അപ്പോഴാണ് തോന്നുന്നത് ഇന്ത്യയിൽ അത് ആരും ചെയ്തിട്ടില്ല, അതൊരു ഇംഗ്ലീഷിലൊക്കെ വന്നിട്ടുണ്ടെന്നറിയാം. അങ്ങനെ അത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് പ്രാന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വാശി കൂടി, അല്ല അത് ടെക്നിക്കലി നന്നായി ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തിനാണ് വൾഗറിൻ്റെ കണ്ണിൽ കൂടെ കാണുന്നത്, വൾഗാരിറ്റി ഇല്ലാതെ ഞാൻ ചെയ്തു തന്നാലോ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും പറയാൻ തോന്നാറുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് തോന്നും, എന്നാലും എൻ്റെ ചേട്ടനുണ്ടല്ലോ ഗോപികുമാർ, ഇപ്പം അടുത്ത കാലത്ത് മരിച്ചു, കമലഹാസനെ വരെ വെച്ച സിനിമ അഷ്ടമംഗല്യം, ഇവിടെ ഫസ്റ്റ് പിക്ചറിന് കമലഹാസനാണ്, തനുജ അവരെയൊക്കെ വെച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, തളിരട്ട കിനാക്കളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഗോപിയേട്ടൻ എൻ്റെ ആദ്യത്തെ സിനിമ തൊട്ടിട്ട് ഡയറക്ഷൻ തുടങ്ങി, ഞാൻ തുടങ്ങി. അപ്പോൾ ഏട്ടൻ എപ്പോഴും കുറച്ചുകൂടി വേറൊരു ഡിഫറൻസ് സ്റ്റൈലിൽ തിങ്ക് ചെയ്യുന്ന ആളാണ്, ഞാനൊരു സാധാരണ ഫിലിം മേക്കറാണ്. സാറിന് അത്രയ്ക്ക് അങ്ങ് അംഗീകരിച്ചിട്ടില്ല എന്ന് സാധാരണ അംഗീകരിച്ചില്ലായിരുന്നു. പുള്ളീൻ എല്ലാ സിനിമ റെഡിയായാലും എൻ്റെ ഗുരുക്കന്മാരിൽ ഒരാളെന്നുള്ള നിലയ്ക്ക് വീട്ടിലുള്ള ആളുകളുടെ ഞാൻ പഠന ഡേറ്റിനൊന്ന് പ്രീവ്യൂ കാണാൻ പറയും, ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും പോയി കാണും, നിനക്കൊന്നും വേറെ പണിയില്ല, സിനിമ ചെയ്യാൻ നടക്കണോ, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം പലപ്പോഴും പറഞ്ഞിട്ട് ഒരിക്കലും ഒരു പടവും എൻ്റെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. അസമയം ശുദ്ധികലശം പ്രഭാസിൻ്റെ ജനങ്ങളുടെ ഇടയിൽ സൂപ്പർ ഹിറ്റായെങ്കിലും എൻ്റെ ഏട്ടന് മുന്നിൽ അതൊന്നും പടമായിട്ട് കണ്ടിട്ടില്ല ഏട്ടൻ. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആദ്യപാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ പേടിയായിരുന്നു എനിക്ക് ഏട്ടനെ കാണിക്കാൻ.
വൾഗറായി ചെയ്തു, ചീത്ത പറയുന്നത് കൊണ്ട്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസൊക്കെ പറഞ്ഞു, ചന്ദ്രേട്ടാ എന്തൊക്കെ പറയുന്നറിയില്ല, അടികൊള്ളാൻ തയ്യാറായിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ എ ബി എം സ്റ്റുഡിയോയിൽ പ്രീവ്യൂ വെച്ചിട്ട് ഏട്ടനെ മാത്രം ഒറ്റയ്ക്ക് വിളിച്ചു. ഏട്ടൻ ഇരുന്ന് പടം കണ്ടു. ഞങ്ങൾ മുന്നിലത്തെ റോളിലിരിക്കുന്നുണ്ട്, ഏട്ടൻ പിന്നിലിരിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് കഴിയാറായപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പലരും പറയുന്നുണ്ട് ഇപ്പോൾ കേൾക്കണ്ടല്ലോ, വീട്ടിൽ പോയിട്ട് ആരോ വിചാരിച്ചത്. പക്ഷേ പുറത്ത് പോയി നിന്നപ്പോൾ പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏട്ടൻ തിരിച്ചു വിളിച്ചു, അവനെ വിളിക്കാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു കിട്ടും, ഇപ്പോൾ കിട്ടും ഉറപ്പായിരുന്നു. അതിന് ഉള്ളിൽ പോയി പറഞ്ഞു, നീ ആ ലാസ്റ്റ് റീൽ ഒരുക്കി കൂടിയിട് ഞാൻ ഒന്നുകൂടി കാണട്ടെ പറഞ്ഞു. അപ്പോൾ പുള്ളി കണ്ടിട്ട് പറഞ്ഞു, ആ അതിലെന്തോ ഡൗട്ട് തോന്നി അതാണ്, ഇല്ല കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ എഴുന്നേറ്റിട്ട് കുറച്ച് ഒരു മിനിറ്റ് എൻ്റെ മോത്തിക്ക് നോക്കി പറഞ്ഞു, തോളിൽ കൈയിട്ടിട്ട് തട്ടിയിട്ട് പറഞ്ഞു, വെൽ ഡൺ, വെരി ഗുഡ്, എസ്തെറ്റിക് സെൻസുള്ള ഒരു ഡയറക്ടറാണ് നീ. അത് എൻ്റെ മനസ്സിൽ വളരെ നീ സ്ട്രെയിറ്റ് ഫോർവേഡ് ഓപ്പൺ ആയതുകൊണ്ടാണ്. ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ വൾഗാരിറ്റി സെക്സോ വന്നിട്ടുണ്ടാവും. ആ സെക്സ് ഒന്നും വരാതിരിക്കാൻ വികൃതമാകാരണം എൻ്റെ മനസ്സിൽ വികൃതമായിട്ടുള്ള ഇല്ല. അതുകൊണ്ടാണ് സോ യു ആർ എ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് അത്രയും പടം കഴിഞ്ഞിട്ട് അപ്പാണ് എന്നെ ഡയറക്ടറായിട്ട് അംഗീകരിക്കുന്നത്. അല്ലാത്ത രീതിയിൽ സാറേ പടം ചെയ്തിട്ടും അത് എന്തുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ പെട്ട പടമായ ആളുകളെ അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ആ രീതിയിലാണ് ആ പടം വിജയമായത്? വിജയമായത് അതെന്ന് പറ്റിയിട്ട് നമ്മളിത് ഇത്ര എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ബൈബിൾ ബേസ് ചെയ്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് 5 പള്ളിയിലച്ചന്മാർ വന്നിരുന്നിട്ടാണ് സെൻസർ ബോർഡ് പടം കാണുന്നത്. അവർ കണ്ടിട്ട് എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റ് ഇറ്റ്സ് എഡ്യൂക്കേഷണൽ മൂവി എന്നാണ് എഴുതി കൊടുത്തത്. അപ്പോൾ അതിനൊരു ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് ഇമേജ് ഉണ്ടായത്. അപ്പോൾ പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ നിർബന്ധം വന്നു, അതൊരു യൂസ് സർട്ടിഫിക്കറ്റ് ഒരു ഡോക്യുമെൻ്ററി പോലെ ഉണ്ടാവും. കാരണം ഡയലോഗ്സ് ഇല്ല, 3 ഡയലോഗേ ഉള്ളൂ സിനിമയിൽ. പിന്നെ വലിയ കഥ എന്ന് പറയാനൊന്നുമില്ല. പഴയൊരു കാലഘട്ടത്തിന് നമ്മൾ ഒരു ഡ്രീം, അതൊരു സങ്കല്പത്തിലുള്ള ഒരു സാധനമാണ്. അല്ല അങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നമുക്ക് മറുപടി ഒന്നുമില്ല. നമ്മളതിനെ ഒരു വിഷ്വലൈസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിക്കാതെ ഒരു ക്യാമറയും ഉടുത്ത മുണ്ടിൽ അതിനെ റിഫ്ലക്ടറായി ഉപയോഗിച്ചുകൊണ്ട് വേറെ ഒന്നുമില്ലാതെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വച്ച് മാത്രം ഞങ്ങൾ കുറച്ച് വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്തു. ഡ്രൈവറായിട്ട് ഡ്രൈവർ ടു ഡയറക്ടർ വരെ ഞാൻ തന്നെയായിരുന്നു ഒരു വണ്ടിയുടെ. അങ്ങനെ ചെയ്തെടുത്ത പടമാണ്. 7 ലക്ഷം ബഡ്ജറ്റിൽ ചെയ്ത് 2.5 കോടി കളക്ട് ചെയ്ത ഒരു സിനിമയും അന്ന് ഉണ്ടായിട്ടില്ല. അന്നൊന്നും 7 ലക്ഷം എടുത്ത് 2.5 കോടി കളക്ട് ചെയ്യാൻ പറ്റില്ല. അത്ര ചിലവാക്കിയാലേ 3 കോടികൾ കളക്ട് ചെയ്യുള്ളൂ. ഇത്രയും ലോ ബഡ്ജറ്റിൽ ചെയ്തിട്ട് അത്രയും വലിയ, അത് വലിയൊരു റേഞ്ചാണ്. നമുക്കതിൻ്റെ വാല്യൂ ഒന്നും അറിയില്ല. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഇന്നത്തെ തമിഴിലെയും തെലുങ്കിലും അറിയപ്പെടുന്ന ജീവയുടെ അച്ഛൻ അങ്ങനെയാണ്. അന്ന് അദ്ദേഹം മലയാള പടങ്ങൾ മലേഷ്യയും സിംഗപ്പൂരിലേക്കും ദുബായിലേക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു മീഡിയേറ്റർ ആയിരുന്നു. ഓവർസീസ് പടങ്ങൾ വാങ്ങി വിൽക്കുക, എൻ്റെ ഇൻബിറ്റ്വീൻ പുള്ളിയാണ് ഉണ്ടായിരുന്നത്. പുള്ളിയിൽ കൂടെ ആ കോൺടാക്റ്റിൽ കൂടെ തന്നെ എൻ്റെയും കുറേ പടങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആ പരിചയമാണ് ഞാൻ ഇങ്ങനെ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ ആരും തയ്യാറാവാതെ വന്നപ്പോൾ പ്രൊഡക്ഷൻ ഞാൻ തരാം, ആ ഫണ്ട് ഞാൻ തരാം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത്. അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ആ ഒരു പടത്തിന് മാത്രമേ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അവരുടെ പേരും ബാനറും യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം എല്ലാവരും പടം ചെയ്തു. എന്നെ വെച്ചിട്ട് ആ പടം കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ കാനസുന്ദർ ചെയ്തു, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വന്നു എന്നെ കൊണ്ട് ആ പടം ചെയ്യിച്ചു. അവരും ബാനർ കുറച്ചൊക്കെ മാറ്റിയാണിട്ട് പടം റിലീസ് ചെയ്തത്. അവർ റെപ്യൂട്ടേഷൻ നോക്കാൻ വേണം, എല്ലാവർക്കും കാശ് നാശം വേണം. അവർ ബുദ്ധിമുട്ടും അതുകൊണ്ടൊക്കെ വന്ന്. അതിനുശേഷം പല നിർമ്മാതാക്കളെ ഞാൻ പേര് പറഞ്ഞ് വേദനിപ്പിക്കാൻ ആഗ്രഹമില്ല. അവർക്ക് ഒരു കാലത്ത് മലയാള സിനിമയിലെ വലിയ നിർമ്മാതാക്കളാണ്. അവർ തകർന്നു പോയപ്പോൾ അവർ നമ്മളെ വരികയാണ്. അവർ വന്നിട്ട് പറഞ്ഞു, ഇനി ആർട്ടിസ്റ്റിന് പിന്നൊന്നും പോകാൻ വയ്യ, ചന്ദ്രകുമാർ വിചാരിച്ചാൽ ചെയ്തു തരാൻ പറ്റും, ഫൈനാൻസ് തരാൻ ആളുണ്ട്. കാരണം എല്ലാ ലാംഗ്വേജിലേക്കും ഡബ്ബിംഗ് റൈറ്റ്സ് പോകുമായിരുന്നു. അപ്പോൾ അവർ അഡ്വാൻസായി കാശ് തരുന്നുണ്ടായിരുന്നു, അടുത്ത പടം വേറെ ആർക്കും കൊടുക്കരുത്, ഞങ്ങൾക്ക് തന്നെ വേണമെന്നിട്ട് അവർ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കാശ് തന്നിട്ടുമായിരുന്നു. ആ കാശ് എടുത്ത് ഈ പ്രൊഡ്യൂസേഴ്സിന് കൊടുത്തിട്ട് അവരെ കൊണ്ട് പടം ചെയ്യിക്കായിരുന്നു. അതുകൊണ്ട് എനിക്കുണ്ടായത് നഷ്ടം മാത്രമേ എനിക്ക് ചീത്തപ്പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു പടം കൊണ്ട് ചീത്തപ്പേരുണ്ടായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ത്യ ലെവലിൽ അറിയപ്പെട്ടത്. ഉടനെ തെലുങ്കിൽ എനിക്ക് പടങ്ങൾ കിട്ടി. പിന്നെ അവിടെ തെലുങ്കിന് ട്രെൻഡ് ഹൊറാണ് പറഞ്ഞപ്പോൾ ഞാൻ കുറേ ഹൊറർ ചെയ്തു. അപ്പോൾ ഹിന്ദിയിൽ പടം കിട്ടി. ഹിന്ദിയിൽ പോയിട്ട് ആദ്യം ചെയ്ത പടം മീനാബിസാർ ഒക്കെ ചെയ്തു. അപ്പോൾ ആ പടം ചെയ്യുമ്പോൾ അവർക്കും എന്നെ അറിയില്ല. പക്ഷേ എന്നെ വെച്ചിട്ട് പടം ചെയ്ത് അവർ പടം അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ എൻ്റെ മാർക്കറ്റ് മനസ്സിലായത്. ഞങ്ങൾ 35 ലാക്സിന് തീർത്തു. അത് ഞങ്ങൾ അന്നന്നെ 1.5 കോടി രൂപയ്ക്ക് വിറ്റു പടം തുടങ്ങണതിന് മുമ്പ്. 35 ലാക്സാണ് ബഡ്ജറ്റ്. പക്ഷേ ആ ഫസ്റ്റ് ഡേ വിറ്റു ഞങ്ങൾ. ഡിസ്ട്രിബ്യൂഷൻ എല്ലാം വിറ്റിട്ട് 6 ഏരിയ 7 ഏരിയ അന്ന് ഹിന്ദിയിലുണ്ട്. എല്ലാം പിരിച്ചു വിറ്റിട്ട് ആ അഡ്വാൻസ് വാങ്ങിയിട്ടാണ് അവർ പടം മുഴുവൻ തീർത്തത്. സാറിൻ്റെ ആദിഭാവം മുതലുള്ള സിനിമകളെല്ലാം ഒരു ഭൂരിപക്ഷം സിനിമകൾ അഭിനയിച്ചൊരു നടിയായിരുന്നു അഭിലാഷ. അതെ. അപ്പോൾ ഒരു വലിയൊരു കോംബോ തന്നെയായിരുന്നു നിങ്ങളുടെ. അവരെ കേട്ടിട്ടുണ്ട്, അവരെ 600 നടിമാരിൽ നിന്നും ഓഡിഷൻ ചെയ്തിട്ടാണ് അവരെ കണ്ടെത്തിയതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഹിന്ദി സിനിമകളിലും എനിക്ക് തോന്നുന്നു അഭിലാഷ, ഗാംഗുലി, പൂരന്ദാസ് ഗുപ്ത. അയ്യോ, അതിനെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്കിത് അഭിനയിക്കാൻ എവിടെ നിന്ന് ആർട്ടിസ്റ്റിനെ കിട്ടും? ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യണം,
നമുക്ക് കഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നാലും ആരെങ്കിലും സമ്മതിക്കുമോ? നീ വല്ല ഫോറിനേഴ്സിനെ തന്നെ കൊണ്ടുവരേണ്ടി വരും എന്നൊക്കെ കളിയാക്കി എൻ്റെ ചേട്ടൻ വരെ പറഞ്ഞു. നീ എന്താ ചിന്തിക്കണേ, എന്താ ചിന്ത? ഞാനിങ്ങനെ ആലോചിച്ചു. അവസാനം ഞാൻ കൽക്കട്ട, ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ റെഡ് ലൈറ്റ് ഏരിയയിലും പോയിട്ട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. പലരോടും സംസാരിച്ചിട്ടുണ്ട്. അവരൊരു പക്ഷേ അവർ ഈ അങ്ങനെ റെഡ് ലൈറ്റ് ഏരിയയിലുള്ള സ്ത്രീകളായതുകൊണ്ടായിരിക്കാം പലരും സമ്മതിച്ചു. അതല്ലാതെയും കുറേ പേര് സമ്മതിച്ചപ്പോൾ ഞാൻ വണ്ടർ അടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാം, നല്ല റോളാണ്. ഞാൻ പറഞ്ഞു ഈ റോൾ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും, ചിലപ്പോൾ നിങ്ങളിതോടുകൂടി തകരും. ഒരിക്കലും പിന്നെ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ ആരും അംഗീകരിക്കുക പോലും ചെയ്യില്ലായിരുന്നു. അപ്പോഴത് ചലഞ്ചായിട്ട് എടുത്താൽ പലരും റെഡിയായതാണ്. പക്ഷേ എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപം അവർക്കില്ലായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി, അപ്പോൾ അത് ഒരു അതിനൊരു സൗന്ദര്യം വേണം. പിന്നെ ഈ വാക്സിനേഷൻ മാർക്കുകളോ ബോഡിയിൽ മറ്റ് മാർക്കുകളോ സർജറിയുടെ മാർക്കുകളോ ഒന്നും ഉണ്ടാകുമല്ല. അപ്പോൾ ഇതിൽ പലരും സമ്മതിക്കുന്നവർക്ക് പലർക്കും അങ്ങനെ ചില മാർക്കുകളും സ്കിൻ ടോണൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് ശരിയല്ലെന്ന്. അങ്ങനെ ഞാൻ 600 പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടാകും. ഞാനിപ്പോഴും ആലോചിക്കണ്ട, അതിൽ 1-2 പേരൊക്കെ ബോംബെയിലൊക്കെ ഇപ്പോൾ സൂപ്പർ സ്റ്റാർസാണ്. നമ്മളവർ പേര് പറയാൻ അവർ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് അവർ ആ റോള് ചെയ്യാൻ വില്ലിംഗ് ആയിരുന്നു. പക്ഷെ അവർ പൊക്ക കുറവുകൊണ്ട് ഞാൻ അവർ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നല്ല ഫിഗറൊക്കെ ആയിരുന്നു, ഹൈറ്റ് പോരാൻ തോന്നിയിരുന്നു എനിക്ക്. അങ്ങനെ വന്നു. അങ്ങനെ ഞാനൊരു ദിവസം മദ്രാസിൽ പോണ്ടി ബസാറിൽ കൂടെ കാറിൽ പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. കണ്ടപ്പോൾ നല്ല രൂപം, നല്ല കണ്ണുകൾ, നല്ല സ്കിൻ ടോണൊക്കെ. ഞാൻ കാറ് നിർത്താൻ പറഞ്ഞു. നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ആ കുട്ടിയോട് പറഞ്ഞു, ഞാനൊരു ഡയറക്ടറാണ്, നിങ്ങൾ വരെ തെറ്റിദ്ധരിക്കേണ്ട, പറഞ്ഞിട്ട് എൻ്റെ കാർഡ് എടുത്ത് കൊടുത്തു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആരോട് വേണമെങ്കിൽ ചോദിക്കാം, എനിക്ക് നിങ്ങളോടൊരു പടത്തിൻ്റെ കാര്യം സംസാരിക്കേണ്ടതാണ്. അപ്പോൾ ആ കുട്ടി ഒന്നും മിണ്ടിയില്ല. ആ സോറി, വീട്ടിലേക്ക് വരും, ഞാൻ വീട്ടിൽ അഡ്രസ്സ് തരാൻ വേണ്ടി തന്നു. അപ്പോഴും എനിക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ പോയപ്പോൾ ആ കുട്ടി സ്ട്രഗ്ലറാണ്. പല പ്രൊഡക്ഷൻ ഓഫീസിലും കയറി ഇറങ്ങി. അപ്പോഴും ഒരു പ്രൊഡക്ഷൻ ഓഫീസിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത്. ആ കുട്ടി ആ പ്രൊഡക്ഷൻ ഓഫീസിൽ പോകാൻ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോയത്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാൻ പറഞ്ഞ് പോയി കണ്ടു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ കഥയൊന്നും ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. ഒരു ബിഗ് സീറോ ആയിരുന്നു പാവം. എഡ്യൂക്കേഷനൊന്നുമില്ല. അവർ 6 പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിലെ മൂത്ത സഹോദരി, അച്ഛൻ ലോറി ഡ്രൈവർ, ഒരു പാവം ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നു. കൂർഗിലുള്ള ഒരു കുടുംബമായിരുന്നു, കുശാൽ നഗർ, അവിടെ ഇവിടെയുള്ള ഒരു ഫാമിലിയാണ്. അവർ സ്ട്രഗിൾ ചെയ്യാണ് മദ്രാസ് കിടന്നിട്ട്. ഞാൻ പോയി കണ്ടു. അവസാനം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എക്സ്പോഷറൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു വിരോധമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങളെനിക്ക് ഒരു സ്വിമ്മിങ് സൂട്ട് ഇട്ടിട്ട് കുറച്ച് സിൽസ് തരൂ. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റില്ലൊന്നും എടുക്കാറില്ല എന്ന് പറഞ്ഞു. ഞാൻ ഫോട്ടോഗ്രാഫർ അയക്കാൻ പറഞ്ഞു. ഞാൻ ഫോട്ടോഗ്രാഫർ അയച്ചത് സിൽസ് എടുത്ത് കൊണ്ടപ്പോൾ കണ്ടപ്പോൾ എനിക്കത് ഓക്കെ, ഞാൻ എഗ്രി ചെയ്തു. അങ്ങനെ ഞാൻ സമ്മതിച്ചു. ആ കുട്ടിയെ കണ്ടു. ആ കുട്ടിക്ക് പോയി പൈസ കൊടുക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുക്കാൻ പോയപ്പോൾ എത്ര റുപ്യ വേണം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് അതുപോലും പറയാറില്ല, എനിക്ക് എത്ര കിട്ടുന്നറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവസാനം ചോദിച്ചു, പറഞ്ഞോ എന്താ വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞപ്പോൾ ആ കുട്ടി ഇങ്ങനെ എന്താ പറഞ്ഞെന്നറിയില്ല, ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താ പറയുന്നത്, 500,000 ആണോ 50,000 ആണോ, എനിക്കൊന്നും അറിയില്ല, ഇവരെന്താ പറയുക, കാരണം ഇങ്ങനെ റോളല്ലേ. പക്ഷെ ആ കുട്ടി ഉദ്ദേശിച്ചത് പാവം 5,000 രൂപയായിരുന്നു. ഞാൻ പറഞ്ഞു, സോറി, അങ്ങനെ ചോദിക്കണ്ട, ആരോടും പറയുകയും വേണ്ട, എല്ലാവരും മിസ്യൂസ് ചെയ്യും ഈ റോളിന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഞങ്ങളുടെ കഴിവോ ഡയറക്ഷൻ കൊണ്ടുവന്നായിരിക്കില്ലേ പടം ഓടാൻ പോകുന്നത്. ഞാൻ വളരെ തുറന്നു പറഞ്ഞു, നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ഭംഗിയും അട്രാക്ഷനൊക്കെ ആയിരിക്കും പടത്തിൻ്റെ പ്ലസ് പോയിൻറ്റ്. അതുകൊണ്ട് നിങ്ങളാണ് ഇതിൽ സൂപ്പർ സ്റ്റാർ, ഞാനല്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചു പറഞ്ഞു. അവസാനം ഞാൻ അന്ന് ആ കുട്ടീനെ പറഞ്ഞു, ഞാനൊരു 1.5 lakhs വാങ്ങിത്തരും, ഞങ്ങളുടെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ്. ആ കുട്ടി ഒന്നും മിണ്ടിയില്ല കുറച്ച് നേരം. അപ്പോൾ ശരി പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയിൽ ഒരു 25,000 രൂപ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി, ഒരു ചെക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ എനിക്ക് ബാങ്ക് അക്കൗണ്ടൊന്നുമില്ല, ചെക്ക് വേണ്ടായിരുന്നു. ശരി, എന്നാൽ ക്യാഷായിട്ട് ഇപ്പോൾ എത്ര വേണമെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു 5,000 rupees ക്യാഷും ബാക്കി ഞാൻ നിങ്ങൾക്ക് നാളെ ഒരു അക്കൗണ്ട് തുടങ്ങി തരാം, എന്നിട്ട് ബാക്കി അതിൽ ചെക്ക് ഇട്ട് തരാം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് 5,000 rupees ഒന്നും എൻ്റെ വീട്ടിൽ വെക്കാൻ പറ്റില്ല, പ്ലീസ് സോറി, എനിക്ക് 100 rupees റേഷൻ വാങ്ങാൻ വേണം, അതുകൊണ്ട് എന്താ, 1,000 rupees ഇപ്പോൾ തന്നാൽ മതി പറഞ്ഞു. എന്നിട്ട് ഞാൻ 1,000 rupees കൈ കൊടുത്തിട്ട് പോകണം, 1,100 rupees, ബാക്കി 4,000 rupees പിന്നീട് ഞാൻ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ പോയിട്ട് ആ 4,000 rupees കൊടുത്ത അക്കൗണ്ടിൽ തുടങ്ങിയിട്ടാണ് ബാക്കി ചെക്ക് കൂടെ ഇട്ടുള്ളത്. അപ്പോൾ ചെക്ക് സൈൻ ചെയ്യാനറിയില്ല, ക്യാഷ് എടുക്കാനറിയില്ല. ഞാൻ പറഞ്ഞു, അതൊക്കെ ബാങ്ക് പോയി അവർ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടി സിനിമയിൽ വന്നത്. ഒരിക്കലും ആ കുട്ടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആ കുടുംബം രക്ഷപ്പെട്ടു. ഇന്ന് വളരെ ഒരുപാട് സിനിമകൾ സാറിൻ്റെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ സിനിമകളിൽ ഫിനാൻഷ്യലി എനിക്ക് തോന്നുന്നു അവർക്ക് ഒരുപാട് രക്ഷപ്പെട്ടു. വളരെ നല്ല നിലയിലെത്തി. ഇപ്പോഴും എന്നും നമ്മളെ ഓർക്കുന്ന ഒരു കുടുംബമാണ്. ഇന്നിപ്പോഴും അവരുമായിട്ട് കോൺടാക്ട് ഉണ്ടോ? അവർക്കൊരു മാരേജ് ഒക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ഒരു ദിവസം അവർ ബോംബെയിൽ നിന്നും ഫ്ലൈറ്റിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എയർപോർട്ടിലുണ്ട്, ഇപ്പം അങ്ങോട്ട് വരികയാണ് കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞ് ജനിച്ച കാര്യമൊന്നും പറഞ്ഞില്ല. കാറിൽ വന്നിറങ്ങി
ഞാനും വീട്ടിൽ അമ്മയും വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു അവരും ഹസ്ബൻഡും കൂടി വന്നു കാരണം എൻ്റെ നേരെ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് എൻ്റെ കാലിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എടുത്ത് കൈ തരാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കി തന്നു ഈ കുഞ്ഞു മക്കളുള്ളപ്പോൾ ഞാൻ ദിവസവും പറയാറുണ്ട് അന്ന് അങ്ങനെ ഒരു ഡയറക്ടർ എന്നെ വന്ന് സിനിമയിൽ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും ആയിട്ടുണ്ടായില്ല ഇപ്പോൾ നല്ലൊരു ഹാപ്പി നല്ല ഹസ്ബൻഡുണ്ട് ഇതാ ഒരു കുഞ്ഞിനെ കിട്ടി ഞങ്ങൾ ഹാപ്പിയായി ജീവിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ഗുരുവിനെ കൊണ്ട് ഈ കുഞ്ഞിനെ കാണിച്ചിട്ട് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് എനിക്കൊരു ആശീർവാദം വാങ്ങണം എന്ന് പറഞ്ഞാൽ വന്നവന് കരഞ്ഞു എൻ്റെ ഞങ്ങളുടെ പൂജാ റൂമിൽ ചന്ദൻ സാർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്നാണ് അവൾ പറഞ്ഞത് ഞാൻ പറഞ്ഞ അങ്ങനെ മണ്ടത്തൊന്നും ചെയ്യരുത് പറയരുത് പൊയ്ക്കോ ഇതൊക്കെ ഒരു നിമിത്തം മാത്രം ഞാൻ എത്ര പേരെ സിനിമയെ കൊണ്ടുവന്നു എനിക്കറിയില്ല എന്നെ ആരെയൊക്കെയോ കാരണമാണ് ഞാനും വന്ന് പിന്നെ അവിടുന്ന് എനിക്ക് തിരി നോക്കാൻ പന്ത്രണ്ട് 13 സിനിമ ഹിന്ദി ചെയ്തു തെലുങ്കിലും 10-16 സിനിമ ചെയ്തു പിന്നെ സാർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പല സിനിമകളും അവിടെ ഇവിടുത്തെ പല സിനിമകളും ഡബ് ചെയ്ത് അവിടെ ഇറക്കുമ്പോൾ സാറ് ഡയറക്റ്റ് ചെയ്യാത്ത സിനിമകൾ സാറിൻ്റെ പേര് വെച്ചിട്ട് പോസ്റ്റേഴ്സ് കോമഡി ആയിരുന്നു കാരണം എനിക്ക് ഇങ്ങനെ ഒരു മാർക്കറ്റിൽ നിന്ന് ചന്ദ്രകുമാറിൻ്റെ പേരുണ്ടെങ്കിൽ സെലബ്രിറ്റി എന്ന് വന്നപ്പോൾ പലരും എന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് പടം ചെയ്യാൻ പോലും സമയമില്ല ഒരുപാട് പടങ്ങൾ ചെയ്യണം അപ്പോൾ ഞാൻ ഒഴിവാക്കുന്ന പടങ്ങൾ അവർ മറ്റ് മലയാളത്തിൽ തന്നെ പല ഡയറക്ടറും വെച്ച് ചെയ്തിട്ട് അവർ ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ മലയാളം ഡയറക്ടറുടെ പേരും അത് കഴിഞ്ഞ് അത് ആന്ധ്രയിൽ റിലീസ് ചെയ്യുമ്പോൾ പി ചന്ദ്രകുമാർ എന്നിട്ട് ഇവർ പി സി കുമാർ എന്നിട്ട് കുറേ പടം വന്നിട്ടുണ്ട് അവസാനം ഞാനൊരു തിയേറ്ററിൽ ഞാൻ എൻ്റെ തെലുങ്ക് പടം ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആരോ പറഞ്ഞു പി സി കുമാർ എന്നുള്ള പേരിൽ വന്നിട്ടുണ്ട് അത് സാറാണോ അല്ലല്ലോ അപ്പോൾ വേറൊരു പോസ്റ്ററിൽ പി ചന്ദ്രകുമാർ എന്ന് അടിച്ചിട്ടുണ്ട് ഒരു ധൈര്യത്തിൽ സെയിം പടം അങ്ങനെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഞാനുമായിട്ടൊരു ബന്ധമില്ലാത്ത പടമാണല്ലോ എന്ന് അങ്ങനെ ഞാൻ കംപ്ലയിൻ്റ് ചെയ്തു അസോസിയേഷനിൽ ആന്ധ്രയിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത പടം എൻ്റെ പേര് മിസ്യൂസിന് കേസ് കൊടുത്തു പിന്നെ ആ പ്രൊഡ്യൂസേഴ്സ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്ന് മാപ്പ് പറഞ്ഞു ആ പ്രൊഡ്യൂസറുടെ സെറ്റല്ല ഞങ്ങളുടെ സെറ്റാണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യരുത് വരും സോറി പിന്നെ ഞാൻ കേസ് പിൻവലിച്ചു ബിറ്റ് ആഡ് ചെയ്യുക എന്ന് പറയുന്ന അത് ശരിക്കും ആ പടത്തെ സാറിൻ്റെ പടങ്ങൾ സാർ ഷൂട്ട് ചെയ്യാതെ വേറെ ഭാഗങ്ങൾ വേറെ പർച്ചേസ് ചെയ്ത തിയേറ്ററിൽ പോലീസ് പിടിക്കില്ല അങ്ങനത്തെ കുറേ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചീത്തപ്പേര് കിട്ടുന്നത് സാറിന് കാശ് അവർക്കും ചീത്തപ്പേര് അതെന്തായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു വെച്ചാൽ ഇവർക്ക് ഈ അവർ നമ്മൾ കൊടുക്കുന്ന നമ്മൾ എടുക്കുന്ന രീതിയിൽ ഗ്ലാമർ ഉണ്ടാവും ബട്ട് വൾഗാരിറ്റിക്ക് പോവാറില്ല നമ്മൾ സാധാരണ ലിമിറ്റിന് അപ്പുറത്തോട്ട് പോവാറില്ല അപ്പോൾ അവർക്കത് പോരാന്നുള്ള തോന്നൽ ഈ മറ്റ് ഡയറക്ടേഴ്സ് ഓപ്പൺ സെക്സ് ചെയ്ത് ഒരുപാട് വൾഗാരിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ആ ലെവലിലേക്ക് ഉണ്ടെങ്കിലേ ഇവർക്ക് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് നിന്നൊന്നും പറയാതെ അപ്പോൾ അന്നത്തെ മാർക്കറ്റിൽ ഇത് സ്റ്റോക്ക് ഷോട്ടായിട്ട് കിട്ടാനുണ്ട് ഇങ്ങനത്തെ സീൻസ് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതി ചുവന്ന ഡ്രസ്സിൽ എനിക്ക് ഇന്ന ബെഡ്റൂമിലൊരു സാധനം വേണം ഒരു നീല ബെഡ്ഷീറ്റിലൊരു സാധനം വേണം പറഞ്ഞാൽ പിറ്റേസ് രാവിലെ അതുണ്ടാക്കി കൊണ്ടുവരും അത് ശരിക്കും ഇത് ഇല്ലീഗലാണ് ഇല്ലീഗൽ തന്നെയാണ് അത് മാത്രം പ്രിന്റ് ചെയ്യുന്ന ലാബുണ്ട് ഓക്കെ ഓക്കെ ആ ലാബിൽ വേറെ ഒന്നും പ്രിന്റ് ചെയ്യുന്നില്ല തിയേറ്റർ ആർക്കും കൊടുക്കില്ല അതിൻ്റെയൊക്കെ അന്നത്തെ കളകൾ നമ്മൾ കാരണപ്പോൾ കാരണം ഞാൻ പ്രിന്റിൽ നോക്കിയിട്ടുണ്ട് പ്രിന്റിൽ കാണാനില്ല പക്ഷെ പ്രിയ അവർ തിയേറ്ററിൽ ഒരാൾ നിന്നിട്ട് ആ ഷോ സമയത്ത് അത് ജോയിൻ ചെയ്യും ഷോ കഴിഞ്ഞാൽ അടിച്ച് എടുക്കും ആരെങ്കിലും റെയ്ഡ് ചെയ്താൽ പോലും അതിലുണ്ടാവില്ല കംപ്ലൈന്റ് കിട്ടും പക്ഷേ കോടതിയിൽ എത്തുമ്പോൾ തിയേറ്ററിൽ ഫിലിം അവർ സീസ് ചെയ്താൽ തന്നെ ആ ഫിലിമിൽ അതുണ്ടാവില്ല ആ ഷോട്ട് കഴിഞ്ഞ ഉടനെ അത് എടുത്തിട്ട് ചുരുട്ടിട്ട് ഈ കൊണ്ടുവന്ന ആൾ ഇറങ്ങിപ്പോവും തിയേറ്ററിന് പുറത്ത് പക്ഷെ ഇതൊരിക്കലും പ്രേക്ഷകർ വിചാരിക്കുന്നത് അതിലെ നടിമാർ തന്നെയാണ് അഭിനയിക്കുന്നത് കാരണം അവർക്ക് ടെക്നിക്കൽ അത്രയല്ല നോളജ് ഉള്ളൂ ഇന്ന് കുറെ കൂടി ആൾക്കാർക്ക് അറിയാം അത് ഡ്യൂപ്പാണ് കുറച്ച് കാരണം എല്ലാവരും മൊബൈലിൽ വരെ സിനിമ എടുക്കുന്ന കാലഘട്ടമാണ് അന്ന് അതില്ലാത്തതുകൊണ്ട് എല്ലാവരും അത് വിശ്വസിച്ചിരുന്നു സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ സുഹൃത്തുക്കളൊക്കെ തന്നെ പിന്നീട് അന്നെല്ലാവരും കുടുംബ സിനിമകളൊക്കെ ചെയ്യുന്ന സംവിധായകരായി മാറിയിട്ടുണ്ട് അപ്പോൾ അവർ എപ്പോഴെങ്കിലും സാറിനോട് ചോദിച്ചിട്ടുണ്ട് ഇത് വേണോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ സാറിപ്പോൾ ഒരു വിവേചനം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ ആളുകൾ ചോദിച്ചിട്ടില്ല ഓപ്പണായിട്ട് ചോദിച്ചിട്ടില്ല ഒരാരും ചോദിച്ചിട്ടില്ല അവരെയൊക്കെ മനസ്സിലുണ്ടാവും എന്നോട് ആരും ചോദിച്ചില്ല എന്നോട് ഒരു പ്രാവശ്യം വയലാർ രവി മാത്രം പറയുന്നുണ്ടായിട്ടുണ്ട് ഞാനൊരു ട്രെയിനിൽ വെച്ചിട്ട് വയലാർ രവി കുട്ടികളെവിടെയോ ഏർക്കാട് ഏതോ സ്കൂളിൽ പഠിപ്പിക്കാൻ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ വന്നു അപ്പോൾ ഞാൻ ആ ട്രെയിനിൽ കയറി മദ്രാസ് പോകാൻ എന്നെ കണ്ടോണ്ട എടാ അപ്പോൾ ആദ്യ ഭാവമാണ് വയലാറവി കണ്ടിട്ടുള്ളത് അത് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് കണ്ടു നീ ഇനി മേലാതെ ഈ വക പടങ്ങളൊക്കെ അടുത്ത് അടി കിട്ടും നിനക്ക് ഇതൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ അന്ന് പുള്ളി കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു ഹോം മിനിസ്റ്റർ ആയിരുന്നു തോന്നുന്നു കൂടെ ആരോ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അവർ ഇനിതാ ഇവനിങ്ങനെ വല്ല പടം ചെയ്ത് പിടിച്ചകത്താക്കണം കേട്ടോ ആരോടും ചോദിക്കണ്ട പിടിച്ച് അകത്താക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ കമൻസ് പുറത്താക്കി വയലാറവി എന്നെ ചീത്ത പറയുകയും ചെയ്യുന്നു നീ അത് ചെയ്യരുതെന്ന് മേഴ്സി ചേച്ചിയും രവിയേട്ടനും ഒരുപാട് പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ നല്ല ഡയറക്ടറാണ് നീ എന്താ നിനക്ക് കാശിൻ്റെ ആവശ്യമുണ്ടോ നിനക്ക് കാശ് വേണമെങ്കിൽ ഞാൻ തരാടാ എന്നൊക്കെ പറയും കാരണം ഞങ്ങളൊരു നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ കുടുംബമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു
നമ്മളെ സസിന്റെ കല്യാണത്തിന് മേഴ്സി ചേച്ചിയാണ് ഒരു വിറ്റ്നസ്, ഞാനാണ് ഒരു വിറ്റ്നസ്. അപ്പോൾ അങ്ങനെ ഒരുപാട്, പിന്നെ രവിയേട്ടൻ്റെ മോള് ചക്കി എൻ്റെ സംഭവത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. രവിയേട്ടൻ മാത്രം എൻ്റെ മുഖത്ത് നോക്കി, എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് മുഖത്ത് നോക്കി പറഞ്ഞു. പിന്നെ എല്ലാവരും പേടിച്ചിരുന്നു ഞാൻ, കാരണം എൻ്റെ സുഗുവിൻ്റെ ഭാവി വരെ നഷ്ടപ്പെടുന്നു. സുഗു അങ്ങനത്തെ കാരണസുന്ദരിയിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചു, പിന്നെ കൽപ്പനാവാസിൽ ചെറിയ റോളേ ചെയ്തിട്ടുള്ളൂ. എന്നാലും സുഖം എന്തിനാണ് ആ പടങ്ങളൊക്കെ അഭിനയിച്ചിരുന്നത്? നമ്മൾക്ക് നമ്മുടെ കഴിവിലും നമ്മുടെ തൊഴിലും വിശ്വാസം ഉള്ളത് കൊണ്ട് സുഖം. അപ്പോൾ അന്ന് ഫോട്ടോഗ്രാഫിക്ക് എൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിരുന്നു, അതിൻ്റെ കൂടെ ആയിരുന്നു ഇതും ചെയ്തിരുന്നത്. സുഖം അവൻ്റെ തൊഴിൽ പ്രൂവ് ചെയ്ത് അവൻ അറിയപ്പെടുന്ന ക്യാമറമാനായി. അപ്പോൾ ഇതൊക്കെ അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന തൊഴിൽ. അപ്പോൾ പിള്ളേൻ്റെ റിയാക്ഷൻ അപ്പം വരും. പിന്നെ നാളെ നിങ്ങൾ വേറൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ടോട്ടലി മാറും.